നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ടോക്സിക് നോൺ ടോക്സിക് പീപ്പിൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ടോക്സിക് പീപ്പിളുണ്ട്, നോൺ ടോക്സിക് പീപ്പിളുണ്ട്. ഇതെങ്ങനെയായിരിക്കണം, അവരോടുള്ള സമീപനം എങ്ങനെയായിരിക്കണം, നമ്മളെങ്ങനെയായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ടോക്സിക് ആക്കണമോ നോൺ ടോക്സിക് ആക്കണമോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചുള്ള ചില നുറുങ്ങുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ടോക്സിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിഷലിപ്തമായത് എന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ വിഷലിപ്തമായത് രണ്ട് തരത്തിൽ സ്വാധീനിക്കാറുണ്ട്. ഒന്ന്, അതിൻ്റെ അടുക്കൽ വിഷലിപ്തമായ എന്തെങ്കിലും അടുക്കൽ പോയാൽ അത് നമ്മളെ തെറ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ചില മനുഷ്യരും അങ്ങനെ ആയിരിക്കാം. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ലക്ഷണങ്ങളും? ഒന്നാമത്, ടോക്സിക് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർ എല്ലാ കാര്യത്തോടും വളരെ നെഗറ്റീവായിട്ട് ഇടപെടുന്ന ആൾക്കാരെ, ഏത് കാര്യം എന്ത് കാര്യവും നെഗറ്റീവായിട്ട് മാത്രമേ ടോക്സിക് പീപ്പിൾ കാണുകയുള്ളൂ. ഏറ്റവും മോശമായത് മാത്രമേ കാണുകയുള്ളൂ, ഏറ്റവും ചീത്തയായത് മാത്രമേ കാണുകയുള്ളൂ. എന്തെടുത്താലും ഏതെടുത്താലും ശരിയല്ല, ശരിയാവില്ല എന്ന് പറയുകയും അതിനെ തകർക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ടോക്സിക് പീപ്പിൾ. എന്നാൽ നോൺ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നേരെ ഓപ്പോസിറ്റാണ്. അവർ എല്ലാ കാര്യത്തിലും നന്മകളെ കാണും. ഏറ്റവും ചീത്ത കാര്യമെന്ന് പറയുന്ന കാര്യങ്ങളിൽ പോലും നന്മകളെ കാണുവാനും നന്മകൾ അംഗീകരിക്കുവാനും നന്മകളെ സ്വീകരിക്കുവാനും മനസ്സുള്ളവരാണ് നോൺ ടോക്സിക് പീപ്പിൾ. രണ്ടാമതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ടോക്സിക് പീപ്പിളാണെങ്കിൽ ഏത് നിസ്സാര കാര്യവും ഇഷ്യൂ ആയിട്ട് കണ്ട് ആക്രമിക്കുവാനായിട്ട് തയ്യാറാണ്. എല്ലാത്തിനെയും പ്രശ്നങ്ങളായിട്ടാണ് അവർ കാണുക. പക്ഷേ നോൺ ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾ എല്ലാ കാര്യങ്ങളെയും കാര്യങ്ങളായിട്ടാണ് കാണുക. പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ട് കാണും, ശരിയാണ്. പക്ഷേ കാര്യങ്ങളെ കാര്യങ്ങളായിട്ട് മനസ്സിലാക്കുകയും അതിനോട് ഇടപെടുന്നതും അങ്ങനെയായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ടോക്സിക് പീപ്പിളാണെങ്കിൽ എല്ലാ കാര്യത്തോടും ഭയങ്കരമായി പ്രതികരിക്കുവാൻ ആരംഭിക്കും. സോഷ്യൽ മീഡിയയിലാകട്ടെ ശരി, അല്ലെങ്കിൽ അല്ലാതുള്ള കാര്യങ്ങളായിരുന്നാലും ശരി, എല്ലാ കാര്യങ്ങളും പ്രതികരിച്ച് അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധ്യമല്ല. എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുന്ന സ്വഭാവമായിരിക്കും. എന്നാൽ നോൺ ടോക്സിക് പീപ്പിളാണെങ്കിൽ പ്രതികരിക്കേണ്ടതിനോട് പ്രതികരിക്കും, പ്രതികരിക്കാൻ പാടില്ലാത്തതിനോട് പ്രതികരിക്കാതിരിക്കും. ഇതിൻ്റെ നാലാമത്തെ തലം അല്ലെങ്കിൽ കുറച്ചുകൂടി അടുത്ത എക്സ്ട്രീം ലെവലാണെന്ന് പറയാം. ടോക്സിക് പീപ്പിളാണെങ്കിൽ എല്ലാ കാര്യത്തിലും വയലൻ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ പാരനോയിഡ് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകളോടുകൂടെ ആയിരിക്കും അവർ പ്രതികരിക്കുക. വളരെ വികാരപരവശരായ, വളരെ അഗ്രസീവായിട്ട് ആക്രമിക്കുന്ന വയലൻ്റായിട്ടുള്ള രീതിയിലായിരിക്കും നോൺ ടോക്സിക് പീപ്പിൾ ഇടപെടുക. പക്ഷേ നോൺ ടോക്സിക് പീപ്പിളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സമചിത്തതയോടുകൂടെ കാണുകയും വളരെ ശാന്തമായി ആലോചിച്ച് ചിന്തിച്ച് ആയിരിക്കും ഓരോ കാര്യങ്ങളോടും പ്രവർത്തിക്കുക. ടോക്സിക് പീപ്പിളാണെങ്കിൽ എല്ലാ കാര്യങ്ങളോടും എല്ലാവരോടും അസൂയയുള്ളവരായിരിക്കും. പ്രത്യേകിച്ച് തങ്ങളെക്കാൾ ആരെങ്കിലും വളരുന്നു എന്ന് കണ്ടാൽ, തങ്ങളെക്കാൾ ആരും മെച്ചപ്പെടുന്നുവെന്ന് കണ്ടാൽ അവർക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും ആ കാര്യങ്ങൾ. എന്നാൽ നോൺ ടോക്സിക് പീപ്പിളുടെ പ്രത്യേകത, അവർ എല്ലാവരെയും വളർത്തുന്നവരായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ചിറകുകൾ കൊടുക്കുന്നവരാണ് നോൺ ടോക്സിക് പീപ്പിൾ. ആര് എത്ര വളർന്നാലും എത്ര നന്നായാലും അവർക്ക് സന്തോഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ടോക്സിക് പീപ്പിളാണെങ്കിൽ ആളുകളുടെ അടുക്കൽ പെരുമാറുന്ന അഹങ്കാരത്തോടു കൂടെയായിരിക്കും. ഞാൻ വലുത്, ഞാൻ മാത്രം എന്ന ചിന്തയോടുകൂടെ ഇടപെടുമ്പോൾ, നോൺ ടോക്സിക് പീപ്പിളാണെങ്കിൽ എല്ലാവരോടും സ്നേഹത്തോടുകൂടിയും താഴ്മയോടുകൂടെയും അങ്ങനെയുള്ള ബന്ധത്തിലായിരിക്കും എല്ലാവരോടും ആയിരിക്കുക. ടോക്സിക് പീപ്പിളാണെങ്കിൽ വളരെ അഗ്രസീവായിട്ട്, നേരത്തെ പറഞ്ഞു, ദൈനംദിന പെരുമാറ്റ രീതികളിലും വളരെ അഗ്രസീവായിട്ടായിരിക്കും ഇടപെടുക. പക്ഷേ നോൺ ടോക്സിക് പീപ്പിൾ എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധാപൂർവ്വം കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരായിരിക്കും. ടോക്സിക് പീപ്പിളാണെങ്കിൽ ആരോടും നന്ദിയുള്ളവർ ആയിരിക്കില്ല. ജീവിതത്തിൽ എത്ര നന്മ കിട്ടിയാലും അനുഗ്രഹങ്ങൾ കിട്ടിയാലും അടുത്ത സെക്കൻഡിൽ തന്നെ ആ നന്മയെല്ലാം മറന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കും. എന്നാൽ നോൺ ടോക്സിക് പീപ്പിളായിരുന്നെങ്കിൽ എപ്പോഴും എല്ലാവരോടും തങ്ങൾക്ക് ലഭിച്ച എല്ലാ കാര്യങ്ങളോടും നന്ദിയുള്ളവരും നന്മയുള്ളവരുമായിരിക്കും. ഏറ്റവും അവസാനത്തെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ ടോക്സിക് പീപ്പിൾ വളരെ പ്രശ്നക്കാരായിരിക്കും, എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കും. എന്നാൽ നോൺ ടോക്സിക് പീപ്പിളാകട്ടെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നവർ ആയിരിക്കും. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലും മറ്റുമൊക്കെ ടോക്സിക് ബന്ധങ്ങളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്നു പോകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ കാണാറുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ഒക്കെ അത് സംഭവിക്കുന്നത് കാണാറുണ്ട്. അത് ഈ ടോക്സിക് ആയിട്ടുള്ള സ്വഭാവം വളർന്നു വരുന്നതുകൊണ്ടാണ്. നമുക്ക് പക്ഷേ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, ടോക്സിക് ആയിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമുക്കത് നോൺ ടോക്സിക് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. ബോധപൂർവമായ ശ്രമങ്ങളിലൂടെ, ബോധപൂർവമായ രീതികളിലൂടെ നമ്മുടെ സ്വഭാവത്തെ മാറ്റുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കുക, ടോക്സിക് ആയിട്ടുള്ള അംശമാണോ നോൺ ടോക്സിക് ആയിട്ടുള്ള അംശമാണോ നിങ്ങൾ കൂടുതൽ. ടോക്സിക് ആയിട്ടുള്ള അംശമാണെങ്കിൽ നോൺ ടോക്സിക് ആയിട്ട് കൂടുതൽ വളരുക, നോൺ ടോക്സിക് ആണെങ്കിൽ അതിൽ തന്നെ കൂടുതൽ വളരാനായിട്ട് ശ്രമിക്കുക. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒരു മറ്റൊരു വിഷയമായിട്ട് വരാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറയുക, എഴുതുക. നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായിട്ട് കാണാം. താങ്ക് യു.